നമസ്കാരം. ജാർഖണ്ഡിൽ ബി ജെ പിക്ക് അധികാരം നഷ്ടമാവുകയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേനയുമായി സഖ്യത്തിൽ മത്സരിച്ച ഭൂരിപക്ഷം നേടിയിട്ടും ബി ജെ പിക്ക് അധികാര കസേര നഷ്ടമായി. അതുകൊണ്ട് ജാർഖണ്ഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു തീരുമാനം. വോട്ടിംഗ് ശതമാനം കൂടിയിട്ടും ബി ജെ പിക്ക് അധികാരം നഷ്ടമായതിന് പിന്നിലെ കാരണം കോൺഗ്രസിന്റെയും ജെ എം എമ്മിന്റെയും തന്ത്രപരമായ സഹകരണമാണ്. ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും കൂടെ കൂടിയപ്പോൾ ജയിക്കാൻ വേണ്ട നമ്പറിലേക്ക് അവരെത്തി. ആദിവാസി മേഖലകളിൽ ജെ എം എം കടന്നു കയറിയതാണ് ഇതിന് പ്രധാന കാരണം. വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഇവിടെ നേരിടേണ്ടി വന്നത്. 30 സീറ്റ് പോലും നേടാനാകാത്തത് ബി ജെ പിക്ക് വലിയ നാണക്കേടായി. എൻ ഡി എ സഖ്യദിന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വില കൊടുത്തിരുന്നില്ല. ഇതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുൻതൂക്കം ബി ജെ പിക്ക് നഷ്ടമാക്കിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമാനമായ ഫലം പ്രതീക്ഷിച്ച മുഖ്യമന്ത്രി രഘുബർ ദാസ് നടത്തിയ നീക്കമെല്ലാം പൊളിഞ്ഞു. നിതീഷ് കുമാറിന്റെ ജനതാദളും യുണൈറ്റഡും രാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തിയും ഒറ്റയ്ക്ക് മത്സരിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിലുണ്ടായിരുന്ന എ ജെ എസ് യുവിനെ പിണക്കിയതും വിനയായി. എ ജെ എസ് യുവിന് 7.21% വോട്ടാണ് ലഭിച്ചത്. ബി ജെ പിക്ക് 34%. അതായത് ഈ രണ്ടുപേരും ഒരുമിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ജാർഖണ്ഡ് തൂത്തുവാരാമായിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം കൂടി ബി ജെ പിക്ക് നഷ്ടമാവുകയാണ്. ആദിവാസി മേഖലയിൽ ബി ജെ പിക്ക് മുൻപോട്ട് കുതിക്കാൻ കഴിഞ്ഞില്ല. ബി ജെ പിയുടെ വികസന മുദ്രാവാക്യം അവിടെ വില പോയില്ല. ജെ എം എം ഇവിടെ വലിയ നേട്ടമുണ്ടാക്കി. മത്സരിച്ചതിൽ പകുതിയോളം സീറ്റുകളിൽ അവർ ജയിച്ചു. ലാലുവിന്റെ പാർട്ടിയും താരമായി. എന്നാൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. ജെ എം എം നേതാവ് ഹേമന്ത് സോറൻ ആദിവാസികൾക്കിടയിൽ വലിയ ചലനമുണ്ടാക്കി. അമ്പും വില്ലുമായി സോറൻ നടത്തിയ പ്രചരണങ്ങൾ ആദിവാസികളെ സ്വാധീനിച്ചു. അങ്ങനെ ഈ മേഖല മഹാസഖ്യത്തെ പിന്തുണച്ചു. ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി നൽകുകയും ചെയ്തു. മതപരിവർത്തനത്തിനെതിരെ നിലപാടെടുത്തും ബി ജെ പിക്ക് വിനയായി. ഇതോടെ ക്രൈസ്തവരും ബി ജെ പിയെ കൈവിട്ടു. ജാർഖണ്ഡിൽ ബി ജെ പിക്കും മഹാസഖ്യത്തിനും ശക്തമായ വെല്ലുവിളി ഉയർത്തിയ ജാർഖണ്ഡ് വികാസ് മോർച്ച പ്രജാതാന്ത്രിക് പാർട്ടിക്കും നിരാശയായി മഹാസഖ്യത്തിന്റെ മുന്നേറ്റം. ജാർഖണ്ഡിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് ജെ വി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടി പറഞ്ഞിരുന്നു. ജാർഖണ്ഡ് രൂപീകൃതമായ ശേഷം സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു ബാബുലാൽ മറാണ്ടി. 2014 8 സീറ്റുകളാണ് ജെ വി എം പിക്ക് ലഭിച്ചതെങ്കിലും പിന്നീട് ആർ എം എൽ എമാർ ബി ജെ പിയിലേക്ക് കൂറുമാറിയിരുന്നു. കൂടുതൽ സീറ്റ് ചോദിച്ചത് കാരണമാണ് മറാണ്ടിയെ മഹാസഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് മാറ്റി നിർത്തിയത്. ഈ തീരുമാനം വലിയ പ്രശ്നങ്ങൾ മഹാസഖ്യത്തിന് ഉണ്ടാക്കിയതുമില്ല. എന്നാൽ കൂടെയുണ്ടായിരുന്ന എ ജെ എസ് യുവിനെ പിണക്കിയത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഷിബു സോറന്റെ മകനാണ് ജെ എം എമ്മിന് ഇപ്പോൾ നയിക്കുന്ന ഹേമന്ത് സോറൻ. ഹേമന്ത് നേരത്തെയും ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് ഇത്തവണയും ജാർഖണ്ഡ് വേദിയായത്. കാരണം മറ്റൊന്നുമല്ല, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും തുടർച്ചയായി 2 തവണ അധികാരത്തിലെത്തിയിട്ടില്ല. ഈ സാഹചര്യം തുടരുകയാണ്.